അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ആദി ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടണി ഓളും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അച്ചാറുമായിട്ടാണ്. ഓണമൊക്കെ അല്ലേ, നമുക്കപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊരു അച്ചാറിട്ടാലോ. റംബുട്ടാൻ അച്ചാർ ഞാനിവിടെ കുറച്ചധികം റംബുട്ടാൻ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. നമുക്കപ്പോൾ ഇതുകൊണ്ട് ഒരു അച്ചാറിട്ട് നോക്കിയാലോ. ഞാനിവിടെ ഒരുപാട് പഴുക്കാത്തതും അഥവാ ഒരുപാട് പൊട്ടുമല്ലാത്ത കുറേ റംബുട്ടാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യാൻ വളരെയധികം ഈസിയാണ്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. നമുക്ക് ഇത് എടുത്ത് വെച്ചേക്കുന്ന എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ റംബുട്ടാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. റംബുട്ടാൻ നല്ല മധുരമായതുകൊണ്ട് ഇതിന് നന്നായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ഉപ്പ് ചേർത്ത് ഒരു ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും ഇതിൽ ഉപ്പ് പിടിക്കാൻ വെക്കണം. ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ തലേന്നേ ഉപ്പിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാനിത് തലേന്നേ ഉപ്പിട്ട് വെക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരു ഏകദേശം ഞാൻ രാവിലെയാണ് ഇതെടുത്തേക്കുന്നത്. ഇനി നമുക്കിത് അച്ചാറിട്ട് തുടങ്ങാം. ഇതിൻ്റെ ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തോടു കൂടിയാണ് നമ്മൾ അച്ചാറിടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യം കടുക് ഇറക്കാൻ കറിവേപ്പില, 2-3 വറ്റൽമുളക്, കുറച്ച് കടുക്, കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മതിയാകും. പിന്നെ ഇതിലേക്ക് ആവശ്യം ഉലുവാപ്പൊടി, കായപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. ഇനി നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി, കായപ്പൊടി, മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഓരോരുത്തർ എരിവിനനുസരിച്ച് നമുക്ക് സാധാ മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യണം. നമ്മുടെ മുളക് പൊടിയൊക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഇപ്പം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റുമാണ്. അച്ചാറ് നമ്മൾ കുറച്ച് ദിവസം നമ്മളെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റംബുട്ടാന് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഉപ്പോടെ കൂടി ആ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മളിതിലേക്ക് റംബുട്ടാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഈ മുളക് പൊടിയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കും വിധം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഈ റംബുട്ടാൻ ചെറുതായിട്ടൊന്ന് കുക്കാവേണ്ട ആവശ്യമുണ്ട്. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ അച്ചാറിട്ട് വെച്ചിട്ടൊരു ഏകദേശം ഒരു പിറ്റേ ദിവസമൊക്കെ എടുക്കുന്നതായിരിക്കും ഇതിന് നല്ലൊരു ടേസ്റ്റ്. ഇപ്പം അച്ചാറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് അച്ചാർ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഈ ഫ്രൂട്ട് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അച്ചാറും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.